നിദിനയുടെ മരണത്തിന് തൊട്ടു മുൻപും മകളെ ഒന്നും ചെയ്യരുതേ എന്ന് കൊല ചെയ്ത അഭിഷേകിനോട് ഫോണിലൂടെ അപേക്ഷിച്ചതായി അമ്മ ബിന്ദു പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയപ്പോഴാണ് മകൾ തന്നെ ഫോൺ വിളിച്ച ശേഷം ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാമെന്നും അഭിഷേകിനോട് വിടാൻ പറയണമെന്നും ആവശ്യപ്പെട്ടത് എന്നാൽ ഒന്നും ചെയ്യരുതേ എന്ന് ഫോണിലൂടെ കെഞ്ചിയെങ്കിലും പിന്നെ മകളുടെ നിലവിളിയാണ് കേട്ടതെന്നും അമ്മ മകളുടെ ഘാതകന്റെ കൊലവിളിയും അരുമ മകളുടെ നിലവിളിയും ഒരുപക്ഷേ ഫോണിലൂടെ തൽസമയം കേട്ട ആദ്യത്തെ അമ്മയായിരിക്കും ബിന്ദു അവസാനമായി മകളോട് സംസാരിച്ചതും അവളുടെ ജീവനു വേണ്ടി കെഞ്ചിയതും പിന്നെയാ അലർച്ച കേട്ടതും അമ്മ വിറയാർന്ന ശബ്ദത്തോടെയാണ് വിവരിച്ചത് സി പി ഐ എം നേതാക്കളായ പി കെ ശ്രീമതിയും സി എസ് സുജാതയും നിതിനയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ ബിന്ദു ഇങ്ങനെ വിതുമ്പിയത് മകളുടെ അലർച്ച കേട്ടപ്പോൾ എന്തോ അത്യാഹിതമുണ്ടായി എന്ന് മനസ്സിലായി മകൾക്ക് പറ്റിയത് ചെറിയ മുറിവായിരുന്നെങ്കിൽ എങ്ങനെയും സുഖപ്പെടുത്തിയേനെയെന്നും അമ്മ തേങ്ങി എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോണ്ട് ഞാൻ ആർക്കും ഒരു ഉപദ്രവമില്ലാണ്ട് ഞാൻ ജീവിച്ചോണ്ട് ദൈവമേ എനിക്ക് എൻ്റെ കൊച്ചിനെ മാത്രം കിട്ടിയാൽ മതി ചെറിയ മുറിവാണേലും ശരി ഞാൻ സുഖപ്പെടുത്തി ഞാൻ ജീവിച്ചോണ്ട് തന്നെ എനിക്കൊരു കൂട്ടായിട്ട് എൻ്റെ കൊച്ചു ഉണ്ടായിരുന്നേ എനിക്കിപ്പോൾ ആരുണ്ടായിട്ട് ദൈവമേ പടം പോലും പോണ രീതിയിൽ അവരെന്നെ ചതിച്ചിട്ട് വെളിയിലെ കടന്ന രീതിയിൽ ഞങ്ങൾ ജീവിക്കുമായിരുന്നു ഒരേയൊരു മകൾ നിതിന് മാത്രമായിരുന്നു ബിന്ദുവിൻ്റെ ലോകം ഇന്ന് ഒത്തിരി കടബാധ്യതകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും നടുവിലാണവർ നിതിനയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പൊലിഞ്ഞത് ഈ അമ്മയുടെ വലിയ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു സാംജിത്താർ പൂക്കരയ്ക്കൊപ്പം മനീഷ് മഹിപാൽ കൈരളി ന്യൂസ് കോട്ടയം